സ്വർണ്ണ വില കുതിച്ച് ഉയർന്നിട്ടുണ്ട്. ഭയങ്കരമായ രീതിയിലാണ് ഉയർന്നിട്ടുള്ളത്. ഇന്ദ്രിയൽ ഇത് നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയും. ഇന്ദ്രിയൽ പറഞ്ഞു ഇന്ന് എന്തുകൊണ്ടായിരിക്കും സ്വർണ്ണവില കുതിച്ചുയരാൻ സാധ്യത എന്നുള്ളത്, അല്ലെങ്കിൽ കുതിച്ചുയർന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞതാ. അതായത് പുടിൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഉക്രൈനിൽ നടക്കുന്ന പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നമുള്ള ആ സ്ഥലങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കണം. അതായത് ഉക്രൈൻ ഭൂമികൾ, അതുപോലെ റിപ്പോർട്ടുകൾ വന്ന്, അതേപോലെ തന്നെ അവിടെ ഷെല്ലാക്രമണങ്ങളും മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ സാറ്റലൈറ്റ് പിക്ചേഴ്സ്, റഷ്യൻ മിലിറ്ററി കൂടുതൽ മൂവ്മെൻറ്റ് മുന്നോട്ടുള്ള മൂവ്മെൻറ്റ് നടത്തുന്ന റഷ്യൻ മിലിറ്ററി ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഭാഗങ്ങളും കൂടി വന്നു. ആ റിസൾട്ട് കൂടി വന്ന് ആ പിക്ചേഴ്സും കൂടി പുറത്തു വന്നതോടുകൂടി ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് വിട്ട് ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാവരും സേഫ് ഹെവനായ ഗോൾഡിൽ തന്നെ പിടിച്ചു പറ്റാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡ് താഴേക്ക് വീഴാത്ത. ഇനിയും സ്വർണ്ണവില ഈ ടെൻഷൻ നിലനിൽക്കുകയാണെങ്കിൽ, ഇനിയും ഇപ്പോൾ 1908 US ഡോളർ ആഗോള വിപണിയിൽ ആയിട്ടുണ്ട് കേരളത്തിൽ സ്വർണ്ണവില പറയാം. അപ്പോൾ ഇനിയും എന്താകും, ഈ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് മുകളിലേക്ക് കുതിച്ചുയർന്നു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെൻഷൻ നിലനിർന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്പർ 1930 പിന്നീട് അവിടെ നിന്ന് വീണ്ടും ഈ ടെൻഷൻ റേസ് ചെയ്ത് നിൽക്കുക തന്നെയാണെങ്കിൽ അവിടെ എനർജി ക്രൈസിസിനുള്ള സാധ്യത ഒക്കെ കണ്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും മറ്റുള്ള എല്ലാ കമ്മോഡിറ്റീസും വിട്ട് ഗോൾഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓയിലൊക്കെ വിട്ടിട്ട് അതേപോലെ സ്റ്റോക്കും ബിറ്റ്കോയിൻ ഒക്കെ ഒഴിവാക്കി ഗോൾഡിലേക്ക് വരാണ്ട്. അപ്പോൾ ഇത് $2000 വരെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ 2000 ക്രോസ് ചെയ്ത് ഗോൾഡ് പോകും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞത് 32,000-34,000 ആയപ്പോൾ ഒന്നും വിൽക്കരുത് എന്നുള്ളത്. 32,800-34,000 ഒക്കെ ആയപ്പോൾ വിൽക്കരുത് എന്ന് പറഞ്ഞു. ഗോൾഡ് പ്രൈസ് എപ്പോഴും, കാരണം ഇപ്പോൾ ഉള്ള ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അണ്ടർ വാല്യൂഡാണ്, യഥാർത്ഥ പ്രൈസ് അല്ല. അത് കൺസ്ട്രക്ട് ചെയ്തൊക്കെ ശരിക്കുള്ള ഗോൾഡ് പ്രൈസ് നിയർ ടു 45,000 ആണ്, അല്ലെങ്കിൽ 50,000 മുകളിലേക്കൊക്കെ. യഥാർത്ഥത്തിൽ അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ വാല്യൂ അതുണ്ട്. പിന്നെ റിസ്ക് അസറ്റുകളിലേക്ക് ആളുകൾ പോകുന്നത് കൊണ്ട് മാത്രം ഗോൾഡ് പ്രൈസ്, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ച് ഗോൾഡ് പ്രൈസ് ലോ ആക്കി വെച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നിരന്തരം ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറഞ്ഞത് ഗോൾഡ് ഇസ് റിയൽ മണി. ഇഫ് യു വാണ്ട് ടു സേവ് യുവർ വെൽത്ത്, ഇഫ് യു വാണ്ട് ടു പ്രൊട്ടക്ട് യുവർ വെൽത്ത്, യു ഹാവ് ടു സേവ് യുവർ മണി ഇൻ ദ ഫോം ഓഫ് ഗോൾഡ്. ഇന്ത്യയിൽ നിരന്തരം ഞങ്ങളോട് പറഞ്ഞു, കാരണം അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് മണി പ്രിന്റ്. കാരണം യഥാർത്ഥ വാല്യൂ ഓഫ് ഗോൾഡ് അത്രയോ ഹൈ ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു പ്രൈസിൽ വെച്ച് നിങ്ങൾ ഗോൾഡ് വാങ്ങണ്ട. ഈ ടെൻഷൻ ജസ്റ്റ് ഒന്ന് റിലീഫ് ആകുമ്പോൾ, അല്ലെങ്കിൽ റിലീവ് ആകുമ്പോൾ ഗോൾഡ് പ്രൈസ് താഴേക്ക് വരും. ആ പോയിന്റിൽ വെച്ചിട്ടാണ് വാങ്ങുന്നത്. ഇനി ഇന്ത്യയിൽ ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരാം. ഇന്ന് കേരളത്തിൽ ഒരു ഗ്രാമിന് മാത്രം 35 രൂപയാണ് കൂടിയത്. ഒരു ഗ്രാമിന് 35 രൂപ കൂടി 4,625 രൂപയായി മാറി. എക്സാക്ട് എമൗണ്ട് പറയുകയാണെങ്കിൽ യെസ്, 35 രൂപ കൂടിയിട്ട് ഒരു ഗ്രാമിന് 4,625 രൂപയായി മാറി. ഒരു പവന് 280 രൂപ കൂടി 37,000 രൂപ ആയി മാറി. ഒരു പവന് ഇന്നത്തെ സ്വർണ്ണവില കറക്റ്റ് റൗണ്ടാണ് 37,000. ആഗോള ബിന്ദുവിൽ പറഞ്ഞത് 1908. അപ്പോൾ ഇന്നത്തെ പവൻ്റെ സ്വർണ്ണവില എന്ന് പറയുന്നത് 37,000 രൂപയാണ്. ശരിക്കും ഒന്നും അല്ല കേട്ടോ, ശരിക്കും അതിന് മുമ്പത്തെ 37,440 ആയിരുന്നല്ലേ. ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ശരിക്കും ഗോൾഡ് വേണ്ടത്. പക്ഷേ 37,000 ഇന്ത്യയിൽ നിന്ന് പറഞ്ഞതാണ് ഇന്ന് സ്വർണ്ണവില കൂടുമെന്നുള്ളതൊക്കെ ഇന്ത്യയിൽ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പവന് 280 രൂപ കൂടി 37,000 റൗണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. അടുത്ത മണിക്കൂറുകളിലെ ഗോൾഡ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ വിലയിരുത്തി ഇന്ത്യയിൽ ഗോൾഡിൻ്റെ ആ വിപണന നിരക്ക് പ്രകാരം നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് അറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. താങ്ക് യു.